കണ്ണൂർ പയ്യാമ്പലത്തെ ഉസ്മാനിക്കയുടെ കച്ചക്കടയിൽ നാവിൽ കൊതിയോറും വിഭവങ്ങൾ ഏറെയാണ്. എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നറിയണ്ടേ? കണ്ണൂർ പയ്യാമ്പലത്ത് കടൽ കാണാനെത്തുന്നവർക്ക് വേനൽച്ചൂടിൽ വർഷങ്ങളായി ആശ്വാസം പകരുന്ന ഉസ്മാനിക്കയെ പരിചയപ്പെടാം. പൊള്ളുന്ന വെയിലാണ്, ഈ വേനൽച്ചൂടിലും പയ്യാമ്പലത്തെത്തുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു കൂട്ടരെ പരിചയപ്പെടാം. കച്ചുകട കഴിഞ്ഞ 18 വർഷമായി പയ്യാമ്പലം കടപ്പുറത്തെത്തുന്നവരുടെ എല്ലാം ഇഷ്ടകേന്ദ്രം. പ്രത്യേകിച്ച് വേനൽക്കാലമായതിനാൽ ഇവിടെ നല്ല തിരക്കാണ്. കടയുടമ ഉസ്മാനിക്കയ്ക്ക് നിന്ന് തിരിയാൻ നേരമില്ല. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കൈതച്ചക്കയും തുടങ്ങി ക്യാരറ്റ് വരെ ഈ കുഞ്ഞു കടയിൽ കാണാം. ഉപ്പിലിട്ടതെന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഉപ്പിലിടലല്ല കേട്ടോ. ഉസ്മാനിക്കയുടെ ഉപ്പിലിടലിന് ഒരുപാട് ചേരുവകൾ വേറെയുമുണ്ട്. പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില തുടങ്ങി ഒരുപാട് ചേരുവകൾ. കടയ്ക്കെന്താ കച്ചുകട എന്ന് പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ ഉപ്പിലിട്ടതിന് തൊട്ടുകൂട്ടാൻ നൽകുന്ന ചേരുവയാണ് കച്ചെന്ന് മറുപടി. കച്ചുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാനിക്ക പറഞ്ഞില്ല. അത് രഹസ്യമാണത്രേ. ഓർഗാനിക് ടൈപ്പ് കച്ച, കെമിക്കൽ ഇല്ലാതെ, സോസ് ഇല്ലാതെ സ്വയം ഹോംമെയ്ഡ് ഉണ്ടാക്കുന്നത്. ഹോംമെയ്ഡ് ഉണ്ടാക്കുന്നത് ഒന്നും ചേർത്താതെ, ഏതൊരു മായം ഇല്ലാതെ ഉള്ള ഒരു കട. അത് ഉണ്ടാക്കാൻ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നത് സസ്പെൻസായിട്ട് പറയാൻ പറ്റില്ല. കച്ച പലത് കച്ചുണ്ട്. സോസാക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് കച്ചാക്കും. അത് കച്ചല്ല, ഒറിജിനൽ കച്ചി എന്ന് പറയുന്നത് കച്ച. അത് നല്ല ഒരു രീതിയിൽ ഉണ്ടാക്കണം, ഓർഗാനിക് ആയിട്ട് നാച്ചുറലാക്കിയിട്ടാ. ദാഹിച്ച് പരവശരായി എത്തുന്നവർക്ക് പ്രത്യേക ചേരുവകൾ ചേർത്ത മോരിൻ വെള്ളവും തണ്ണിമത്തൻ വെള്ളവും ഉണ്ട്. കുരുന്നുകൾക്ക് ഏറെ പ്രിയം കോയമ്പത്തൂരിൽ നിന്നെത്തിക്കുന്ന ലൊട്ടയും കച്ചുമാണ്. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നതോടെ കോയമ്പത്തൂരിൽ നിന്നെത്തിക്കുന്ന പ്രത്യേക ഇലയിൽ നിർമ്മിച്ച കുഞ്ഞു പാത്രങ്ങളിലാണ് വിളമ്പി നൽകുന്നത്. എന്തായാലും രുചിഭേദങ്ങൾ നിറച്ച് 5-സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ വാടി വിളിക്കുന്ന തിരക്കേറിയ കണ്ണൂർ നഗരം കടന്ന് കുസൃതി കുരുന്നുകൾ മുതൽ പ്രായമേറിയവർ വരെ ഇവിടെ എത്തും ഉസ്മാനിക്കയുടെ ഈ കൈപുണ്യം നുകരാൻ. 40 വർഷങ്ങൾക്ക് മുൻപാണ് സേലത്ത് നിന്ന് ഉസ്മാനിക്ക കണ്ണൂരിലെത്തിയത്. പിന്നീട് തിരിച്ചു പോയില്ല. ഇവിടെ നിന്ന് തന്നെ വിവാഹം ചെയ്തു. ഇപ്പോൾ മക്കൾ 4 എല്ലാവരും പഠിക്കുന്നു. ഇടയ്ക്ക് സഹായത്തിന് മക്കളും ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. ഉസ്മാനിക്ക ഈ പരന്നുകിടക്കുന്ന കടലമ്മയുടെ അരികിൽ അല്പം ഒരു ഉല്ലാസത്തിനും ആശ്വാസത്തിനുമായി കടലമ്മയെ തേടിയെത്തുന്നവർക്ക് മറ്റൊരു ആശ്വാസമായി. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനോടൊപ്പം ഗായത്രി രാമചന്ദ്രൻ, കണ്ണൂർ 1. ടാലന്റ് അക്കാദമി ഇപ്പോൾ തലശ്ശേരിയിലും വരുന്ന LDC, LGS, LPUP, SI, സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടുവാൻ സ്പെഷ്യൽ കോച്ചിംഗ് പ്രൊജക്ട് 100 എന്ന പേരിൽ ടാലന്റ് അക്കാദമിയുടെ തലശ്ശേരി സെന്ററിൽ നടപ്പിലാക്കുന്നു. ടാലന്റ് അക്കാദമി സ്പെഷ്യൽ കോച്ചിംഗ് LDC, LGS, SI, BDO, LPUP അസിസ്റ്റന്റ്, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ. സ്മാർട്ടായി ചിന്തിക്കൂ, വരൂ ടാലന്റ് അക്കാദമിയിലേക്ക്. ടാലന്റ് അക്കാദമി, ലോഗൻസ് റോഡ്, തലശ്ശേരി. ഫോൺ 8111833379. ടാലന്റ് അക്കാദമി ഹെഡ് ഓഫീസ്, തിരുവനന്തപുരം.
എത്രയോ പേരുടെ നോട്ടങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട രുചികൾ ഉണ്ടാകുന്നത്. മല്ലർ വെളിച്ചെണ്ണ.